കെവിൻ, കേരളത്തിൻ്റെ തീരാ ദുഃഖം. നീനു, കേരളത്തിൻ്റെ തീരാ നൊമ്പരം. ആരായിരുന്നു കെവിൻ? എന്താണ് കെവിൻ ചെയ്ത കുറ്റം? സ്നേഹിച്ച പെണ്ണിനെ കൂടെ നിർത്താൻ പ്രയത്നിച്ചതോ, അതോ പടച്ചാക്കുകളുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതിരുന്നതോ? അകാലത്തിൽ ഈ ശവക്കല്ലറയിലേക്ക് കെവിനെ എത്തിച്ച കാരണമെന്താണ്? നമ്മൾ അന്വേഷിക്കുകയാണ് കെവിൻ്റെ കഥ. കെവിൻ പി ജോസഫ്, വയസ്സ് 24, മരണം 28/5/2018. വിദേശത്തായിരുന്ന കെവിൻ നാട്ടിലെത്തിയിട്ട് 3 മാസം. വീണ്ടും ഗൾഫിലെത്തി പണം സമ്പാദിച്ച് തനിക്കുവേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കി ജീവിക്കണം, അതുമാത്രമായിരുന്നു കെവിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. നീനു ചാക്കോ, കോട്ടയത്തെ കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി, വീട് കൊല്ലം തെന്മല. കെവിനൊപ്പം ജീവിക്കുക എന്നതായിരുന്നു നീനുവിൻ്റെയും ആഗ്രഹം. 24/5/2018 വ്യാഴം രാവിലെ തെന്മലയിലെ വീട്ടിൽ നിന്ന് കോട്ടയത്തെത്തിയ നീനു കെവിനെ വിളിച്ചു. ഉടൻ വിവാഹം കഴിക്കണമെന്ന് കെവിനോട് ആവശ്യപ്പെട്ടു. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും കെവിനോട് പറഞ്ഞു. നീനുവിനെ കൂടെ കൂട്ടാൻ കെവിൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ വെള്ളിയാഴ്ച ഏറ്റുമാനൂരിൽ രജിസ്റ്റർ വിവാഹം. വീട്ടിലേക്ക് കൂട്ടാനുള്ള ശ്രമം നടക്കാതായതോടെ നീനുവിനെ ഒരു ഹോസ്റ്റലിലാക്കി. തെറ്റായിട്ട് എനിക്കും കെവിൻചേട്ടനും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പ്രശ്നം, എൻ്റെ കാര്യങ്ങളെല്ലാം കെവിൻചേട്ടന് നന്നായിട്ട് അറിയാം. ആരെക്കാളും നന്നായിട്ട് കെവിൻചേട്ടൻ അറിയാം. അപ്പോൾ കെവിൻചേട്ടൻ, എനിക്കറിയത്തില്ല എന്നാ പറയേണ്ടതെന്ന്. എൻ്റെ അടുത്ത് ഇത്ര പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം, പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട. ഞാൻ അങ്ങോട്ടും പറയാറുണ്ട്. അന്ന് രാത്രി വിളിച്ചപ്പോൾ ഞാൻ കെവിൻചേട്ടനോട് പറഞ്ഞായിരുന്നു, സൂക്ഷിക്കണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് അത് വക്കീലിനെ കൊണ്ട് എഴുതിച്ച് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ എന്നെ കാണണം, ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അപ്പോൾ കെവിൻചേട്ടനും വിചാരിച്ച് കണ്ടാൽ മതി എന്നല്ലേ പറയുന്നത്. അങ്ങനെ എന്നെ, ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എന്നെ കെവിൻചേട്ടൻ ലാസ്റ്റാവും എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ എസ് ഐ എന്നെ കുറേ തെറി വിളിച്ചു. എൻ്റെ അടുത്ത് കുറേ വഴക്കിട്ടായിരുന്നു. അപ്പോഴും ഞാൻ കെവിൻചേട്ടൻ്റെ കൂടെ പോകുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം കെവിൻചേട്ടൻ പറഞ്ഞു ഈ വീട്ടിലോട്ട് ഇനി എന്നെ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു 1 മാസം കഴിയുമ്പോൾ കല്യാണം നടത്തി തന്നേക്കാം എന്ന് എഴുതി ഒപ്പിട്ട് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കെവിൻചേട്ടൻ പറഞ്ഞു അത് അങ്ങനെ ഇഷ്ടമെങ്കിൽ നടത്തിക്കോ, പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ നിർത്തും, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഐ പറഞ്ഞു എന്നോട് ചോദിച്ചു ആരുടെ പോകണം, അപ്പം ഞാൻ കെവിൻചേട്ടൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെ എന്നെ കുറേ തെര വിളിച്ചിട്ട് പപ്പയോട് പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു എസ് ഐ പറഞ്ഞു എനിക്കിനി വേറെ ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവിടെ കെവിൻചേട്ടൻ്റെ ദേഹത്ത് പിടിച്ച് തള്ളി അകത്തോട്ട് മാറ്റിയിട്ട് ഞാനങ്ങനെ ഇത് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്ത് കിടന്ന് കരയുന്ന കേട്ടപ്പോൾ കെവിൻചേട്ടൻ ഓടി വന്നു. അവിടെ നിന്ന് എല്ലാ പോലീസുകാരും നോക്കി നിൽക്കുമായിരുന്നു. ശനിയാഴ്ച രാത്രി സമയം 1 മണി. ബന്ധുവും സുഹൃത്തുമായ അനീഷിന്റെ വീട്ടിലായിരുന്നു കെവിൻ അന്ന് രാത്രി. ഈ വീട്ടിലാണ് കെവിൻ അവസാനമായി കിടന്നുറങ്ങിയത്. അന്ന് രാത്രി കെവിനും അനീഷും മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. രാത്രി 11 മണി വരെ ഇരുവരും സംസാരിച്ചിരുന്നു. പിന്നീട് 2 മുറികളിലേക്ക് ഇവർ കിടക്കാൻ പോയി. ആ സമയത്താണ് അർദ്ധരാത്രിയോടുകൂടി ജനലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് അനീഷ് ഞെട്ടിയുണർന്നു. പിന്നീട് പുറത്ത് ആക്രോശിക്കുന്ന ശബ്ദങ്ങൾ കേട്ടു. ഈ സമയം തന്നെയാണ് അടുക്കള ഭാഗം വഴിയാണ് അക്രമി സംഘം അകത്ത് കടന്നത്. ആ സമയത്തിൽ എല്ലാം കെവിൻ ഉള്ളിലുണ്ടായിരുന്നു, അനീഷ് മറ്റു മുറിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അനീഷിനെ പിടികൂടുന്ന സമയത്ത് കെവിൻ എവിടെയായിരുന്നു എന്ന കാര്യം, കെവിനെ നേരത്തെ പിടിച്ചു എന്നുള്ള കാര്യമൊന്നും അനീഷിന് അറിയാൻ കഴിഞ്ഞില്ല. കാരണം അക്രമി സംഘത്തിൽ ഒരാൾ മാത്രമാണ് ഈ കാണുന്ന അടുക്കള വാതിൽ തകർത്ത് ഉള്ളിൽ കടക്കുകയും ഇതിനുള്ളിലുണ്ടായിരുന്ന ഫർണിച്ചറുകളും ടിവിയും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്തത്. പിന്നീട് കസേര കാലുകൊണ്ട് അനീഷിനെ അടിച്ചു. അതോടൊപ്പം തന്നെ കെവിനും ക്രൂരമായി മർദ്ദനമേറ്റു. ഇരുവരെയും ബലമായി പുറത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകളിലേക്ക് അക്രമി സംഘം പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇവരെ
കൊല്ലം തെന്മല ഭാഗത്തേക്ക് കാർ ഓടിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. സംഭവിച്ചു, രജിസ്റ്റർ മാരേജ് സംഭവിക്കുന്നു. അതിനുശേഷം വീട്ടുകാർ, അതിനുശേഷം അവരുടെ ഹോസ്റ്റലിൽ സുരക്ഷിതമായൊരു സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കുന്നു. അതിനുശേഷം കെവിൻ ഉണ്ടായിരുന്നത് അനീഷിൻ്റെ കൂടെയാണ്. അപ്പോഴൊക്കെ ഭീഷണിയും ഒക്കെ അതിനിടയിലെല്ലാം പല സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അന്ന് രാത്രി തൊട്ടൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അന്ന് നമ്മൾ പുലർച്ചെയാണ് സംഭവം ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ രാത്രി കെവിനും അനീഷും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഒരു മുല്ല ആദ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞൊരു 11:30 എന്ന് പറയുന്നവരെ കഴിയുമ്പഴേക്കും ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. പോയി അവിടെ രണ്ട് മുറിലായിട്ടാണ് കടന്നത്. അതിനുശേഷം ഒരു 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 മണിക്കൊക്കെ ശേഷമാണ്, ഒരു മണിക്ക് ശേഷം ഒരു ശക്തമായ ഒച്ചപ്പാടം കേട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. പക്ഷേ പെട്ടെന്ന് എൻ്റെ മുറിയുടെ ചില്ല് പൊട്ടുന്നത് കണ്ട് ഞാൻ ശരിക്കും പേടിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കുറച്ച് സമയത്തിനുള്ളിൽ ഡോറ് പൊളിച്ചകത്ത് കയറി, എൻ്റെ ഡോറും പൊളിച്ച് ഒരാളകത്ത് കയറി ഒരാള് ഇറങ്ങി വരാൻ പറഞ്ഞ് എന്നോട്, ഞാൻ അന്നേരം വീടിൻ്റെ സൈഡിലോട്ട് മുലരിലെ മാറിയിക്കട്ടെ, ഇങ്ങോട്ട് ഇറങ്ങണം, നീ പെണ്ണിനെ പെട്ടെന്ന് അവള് തടവ് വെച്ചിരിക്കുന്നുള്ള ഒരു ഇത് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അവനെ അദ്ദേഹത്തെ ഞാൻ തള്ളി, ആ കയറി വന്നവനെ ഞാൻ തള്ളിയിട്ടിട്ട് പുറത്തേക്ക് വരുമ്പോൾ അടുത്തയാൾ കെവിനെ പുറത്തോട്ടാണ് ഓടിച്ചത്. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ കെവിൻ കെവിൻ അന്നേരം അവർ കൊണ്ടുപോയി. അപ്പുറേ വന്ന് പുറകെ ഒരു കസേര എടുത്ത് എൻ്റെ തലക്കെട്ട് ഒരാൾ അടിച്ചു. കെവിനെ എടുത്തോ അവർ അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ കസേരയ്ക്ക് എൻ്റെ തലക്കടിച്ച് അവയാളെ ഞാൻ തള്ളി മറിച്ച് ഹാളിലേക്ക് കെവിനെ തോക്കി ഹാളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എൻ്റെ കഴുത്തിൽ പടിവാള് വെച്ചിട്ട് നേരെ വണ്ടിയിലോട്ട് കയറാൻ പറയുക. പിടിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് മൂക്കും കണ്ണും കൂട്ടി ഒരു അടി അന്നേരം കിട്ടി. ആ അടിക്ക് ഞാൻ ബ്ലഡ് വന്ന് ഇരുന്നു പോയി. ആ സമയത്ത് അവരെന്നെ എടുത്ത് നേരെ വഴി കൊണ്ടുവന്നിട്ട് വഴിയിൽ നിന്ന് വലിച്ച് വണ്ടിയിലോട്ട് കൊണ്ട് കയറ്റുകയായിരുന്നു. വണ്ടിയെ കയറിയ സമയം മുതൽ ഇന്നോവയുടെ ബാക്ക് സീറ്റിലായിരുന്നു. ബാക്ക് സീറ്റിലെ ഒരു സൈഡിലോട്ട് പുറകിൽ സീറ്റിൽ, ആ സൈഡിലായിട്ട് ഇരുത്തിയിട്ട് ഇവിടെ തുടങ്ങിയ സമയം വണ്ടി സ്റ്റാർട്ട് ചെയ്തത് പോകുന്ന സമയം ഫുള്ളായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബക്കറ്റ് സീറ്റ് വണ്ടിയാണ്. ഇടയ്ക്ക് ഒന്ന് ആള് ചേഞ്ച് ചെയ്തിട്ട് നേരെ പുറകെ ഇരിക്കുന്ന ആൾ വണ്ടി വരുന്നു. ചേഞ്ച് ചെയ്തിരുന്ന ആണ് വണ്ടി അവർ ഇടിച്ചോണ്ടിരിക്കുന്നത്. ബാക്കിലെ ഗ്ലാസും ഈ ക്വാർട്ടർ ഗ്ലാസ് രണ്ടും ബ്ലൂ ഫിലിം ഒട്ടിച്ച് മറിച്ചൊരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നമുക്ക് വ്യക്ത വിശദമായിട്ട് കാണാനും പറ്റില്ല. റൂട്ടായെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് നോക്കാൻ അവർ സമ്മതിക്കുന്നില്ല. തല പൊക്കുമ്പോഴേ തലക്ക് ഇടിച്ച് തല പൊക്കാനുള്ള അവസരം തരുന്നേ ഇല്ല. അവർ ഒരാൾ ബാക്കിലുണ്ടായിരുന്നു, ഫ്രണ്ടില് ബക്ക സീറ്റ് രണ്ടുപേരും ഡ്രൈവർ സീറ്റ് രണ്ടുപേരും മാറി 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 ഈ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്ന ഫ്രണ്ടിൽ നിന്നല്ല, ഈ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും അങ്ങോട്ടും മാറുന്നു. വണ്ടി നിർത്തുന്നില്ല, പറയുന്നത് വണ്ടി നിർത്താൻ തന്നെ ഓട്ടത്തിൽ തന്നെ ഓടുന്നു. അവര് തന്നെ മാറിയാന്ന് ഇടിച്ചോണ്ടിരിക്കും. ഇവര് പെണ്ണിന്റെ കട്ട ഇത് എടുത്ത് പോകുന്നത് പെണ്ണിന്റെ സഹകാരം തന്ന കൊട്ടേഷനാണ്. അത് 1,00,000 രൂപയുടെ കൊട്ടേഷനാണ്. കൊട്ടേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഗോവയ്ക്ക് പോവാണ്. അങ്ങനെ കാര്യങ്ങളും പിന്നെ ജാതിപരമായ കാര്യങ്ങളും, നിങ്ങൾ ഏതാ ജാതി എന്നുള്ളതും, ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് നിങ്ങളെപ്പോലെ താന്ന ജാതിക്കാർക്ക് കൊടുക്കാനുള്ളതല്ല പെണ്ണെന്നുള്ള ആ സംസാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു. പിന്നെ ഭീഷണിയായിരുന്നു, കൂടുതലും ഭീഷണി. കൊല്ലാൻ കൊണ്ടുപോവാണ്, കൊല്ലുന്ന അല്ല, അങ്ങനത്തെ രീതികൾ. അവനെ കൊല്ലും, എങ്ങനെയാ കൊല്ലും എന്നുള്ള രീതികളാണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. ഇല്ല, രണ്ടുപേരും രണ്ട് വണ്ടി രണ്ട് റൂട്ടിലാണ് വരുന്നതെന്ന് അവർ പറഞ്ഞായിരുന്നു. പുനലൂർക്ക് കൊണ്ടുപോകുന്ന അവർ പറഞ്ഞു, എന്നെ എടുത്തോണ്ട് പോകുന്നതിന് അവർ പറഞ്ഞായിരുന്നു. പുനലൂർക്കാണ് കൊണ്ടുപോകുന്നത്, കൊല്ലാൻ കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞായിരുന്നു. എന്നോട് അവർ ആ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന പെണ്ണെങ്ങനെയുണ്ട്, കാരണം അവർ ഈ വന്ന ഗുണ്ടകൾക്ക് പെണ്ണിനെ കണ്ടിട്ടില്ല എന്നുള്ളത്. പെണ്ണെങ്ങനെയുണ്ട്, പെണ്ണ് ചരക്കാണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആ രീതിയിലുള്ള സംസാരമായിരുന്നു. മോശമായ ഭാഷകൾ ഉപയോഗിച്ച പെണ്ണെ അവര് മാനാനത്ത് നിന്ന് തെന്മലയിലേക്ക് അക്രമികളുടെ 130 കിലോമീറ്റർ യാത്ര ആരും അറിഞ്ഞില്ല. കെവിനെ കാണാനില്ലെന്നറിഞ്ഞതോടെ നീനു ഗാന്ധിനഗർ സ്റ്റേഷനിലെത്തി. കരഞ്ഞു പറഞ്ഞിട്ടും ആരും നീനുവിനെ സഹായിച്ചില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പോലീസ് സംവിധാനം നീനുവിന് മുമ്പിൽ അടഞ്ഞു. കെവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് നീനു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു. ഞാനും കെവിൻചേട്ടനും തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നു. 2 വർഷമായി. എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പം ഞാൻ കെവിൻചേട്ടൻ്റെ കൂടെ ഇറങ്ങി വന്നു. അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ മിസ്സിംഗ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും കെവിൻചേട്ടൻ്റെ കൂടെ പോവാന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടുന്ന് എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാ. എന്നെ കെവിൻചേട്ടൻ തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കുമായിരുന്നു. അത് ഇന്നലെ വരെ കെവിൻചേട്ടനെ വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു, സംസാരിച്ചതും. ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. നേരത്തെ
ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പം എസ് ഐ പറഞ്ഞു എനിക്ക് 21 വയസ്സുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എൻ്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പം എസ് ഐ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല, ഞാൻ കെമിച്ചൻ്റെ കൂടെ പോകത്തോളൂ എന്ന് പറഞ്ഞപ്പം അവർ പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചത് വഴി കൊണ്ടുപോയി. അല്ല പപ്പ, അപ്പോൾ അവരാരും നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയോ അവർ രണ്ടുപേരുണ്ടായിരുന്നു, അവർ രണ്ടുപേരും ബലം പിടിച്ച് കൊണ്ടുപോയി. പക്ഷെ തിരിച്ച് ഞാൻ വന്നു, ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു. അങ്ങനെ ഇവിടെ എഴുതി ലെറ്റർ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് എന്നെ കെമിച്ചൻ്റെ കൂടെ വിട്ടതാ. ഇനി ഇന്ന് ഇന്നലെ രാത്രി എന്നെ 10 മണിയൊക്കെ അപ്പോൾ വിളിച്ചതാ, പിന്നെ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോൺ. കെവിന്റെ ജീവൻ അപകടത്തിലെന്ന് ബോധ്യപ്പെട്ടതോടെ കെവിന്റെ കുടുംബക്കാരും എത്തി. ഇതിനിടെ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട അനീഷും ഗാന്ധിനഗർ സ്റ്റേഷനിലെത്തി. കാറിനുള്ളിലെ ക്രൂരമായ അനുഭവങ്ങൾ പോലീസിനോട് വിവരിച്ചിട്ടും അവരും ഗൗനിച്ചില്ല. വണ്ടിയുടെ ഉള്ളിൽ വെച്ച് ഇടിക്കുന്ന സമയത്തൊക്കെ അനീഷ് ഈ പറഞ്ഞാൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് അനീഷ് ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പറയുന്നുണ്ടോ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാം? കുറച്ച് ജീവൻ അപകടത്തിലാണെന്നേരം തടയാൻ ശ്രമിക്കുന്നവരും ശക്തമായ ഇടി കേട്ടോ. അതുകൊണ്ട് പരമാവധി ഞാൻ ഐഡിയുടെ ആഘാതം കുറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടി നിർത്തില്ല അവരെന്തായാലും. നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന ഇവർ പുറത്തൊന്നും മുന്നോട്ട് മാറുന്ന സമയം മാത്രമാണ് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്നത്. പെണ്ണിനെ ഫോൺ വിളിച്ചിട്ട് അപ്പുറത്ത് എപ്പറ കെവിൻ ഉണ്ട് നീ പറയടാന്ന് പറയുന്നുണ്ട്. കെവിനെ വേണ്ട, ആ പെണ്ണിനെ വേണ്ട എന്ന് പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചായിരുന്നു. കെവിനോട് സംസാരിച്ചു ഫോണില്? കെവിനപ്പുറം ഫോണിൻ്റെ അപ്പുറം കെവിനാണെന്ന് അവൻ പറയുന്നേ ഉള്ളൂ. ഞാൻ കെവിൻ്റെ ഒച്ചയൊന്നും കേട്ടിട്ടില്ല. എന്നോട് പുറക്കെ പറയാനാ പറഞ്ഞുള്ളൂ. കെവിനാണെന്നറിയില്ല. അപ്പുറത്തുനിന്ന് കെവിൻ്റെ കെവിൻ ഉണ്ടോന്നോ ആ ഫോൺ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് പറയാനാ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒച്ചയൊന്നും ഞാൻ കേട്ടില്ല. ഈ മറ്റു വണ്ടി കെവിന് കൊണ്ടുപോയിരിക്കുന്ന വണ്ടിക്കാരുമായിട്ട് അവർ സംസാരിക്കും. അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. എവിടെ എവിടെ എത്തിന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ വണ്ടിയിൽ നിറങ്ങുന്ന സ്ഥലം വരുന്നതൊക്കെ എവിടെയാണ് നിങ്ങളുടെ ബോധം വരുന്നത്? ശരിക്കും തെന്മല റൂട്ടിൽ ആണെന്ന് തെന്മലയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തെന്മല റൂട്ടിലാണ്, ഇനി നീ ഈ കാഴ്ചകൾ വേണേൽ കണ്ടു, ഇനി നിനക്ക് ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. സുന്ദരമായ കാഴ്ച വേണേൽ കണ്ടോളാൻ, തെന്മല ഹൈറേഞ്ചാണ് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് തെന്മല റൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. മാന്നാനത്ത് നിന്ന് തെന്മല വരെ 130 കിലോമീറ്റർ, രണ്ട് വാഹനങ്ങൾ, എന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. തെന്മല എത്തിയ ശേഷം റോഡരികിൽ രണ്ട് വാഹനങ്ങളും നിർത്തി. ഒന്നിൽ അനീഷ്, ഒന്നിൽ കെവിൻ, രണ്ടുപേരെയും കാറിന് പുറത്തേക്ക് ഇറക്കി. അനീഷ് ദൂരത്ത് നിർത്തിയിരുന്ന വാഹനത്തിൽ നിന്ന് പുറത്ത് റോഡിൽ കിടത്തിയ കെവിനെ കണ്ടു. ആ സമയം പോലും ആ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോഴും അനീഷിന് ഓർമ്മയില്ല. അതിനുശേഷം അനീഷിന്റെ ഓർമ്മ മങ്ങി. വീണ്ടും അനീഷിനെ കാറിനുള്ളിൽ കയറ്റി. ആ സമയം ആണ് കെവിനെ പുറത്തേക്ക് എറിയാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനങ്ങൾ അനുസരിച്ച് 3 സാധ്യതകളാണുള്ളത്. റോഡരികിൽ കിടത്തിയിരുന്ന കെവിൻ ഇവരുടെ ശ്രദ്ധ വെട്ടിച്ച് ഓടി ഈ സമീപത്തുണ്ടായിരുന്ന പുഴയിലേക്ക് ചാടിയിരിക്കാം. 2, ഇവർ അക്രമി സംഘം എല്ലാവരും കൂടി കെവിനെ എടുത്ത് ഈ സമീപത്തുണ്ടായിരുന്ന പുഴയിലേക്ക് എറിഞ്ഞിരിക്കാം. അതുമല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞ ശേഷം കെവിനെ മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തി മരണം ഉറപ്പാക്കിയിരിക്കാം. ഈ 3 സാധ്യതകളാണ് പ്രാഥമികമായുള്ളത്. ഏതായാലും 3 ആണെങ്കിലും നടന്നിരിക്കുന്നത് ക്രൂരമായ കൊലപാതകം. ഓരോ പ്രാവശ്യവും ഡോറ് തുറക്കുന്നുണ്ട്, നിങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇവരും സംസാരിക്കുന്നുണ്ട്. ഈ തെന്മല ഈ പുഴയുടെ സൈഡിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഡോർ ഇതിൽ നിന്ന് നേരെ ബലമായിട്ടാണ് പുറത്തിറക്കുന്നത്, ഇറങ്ങാൻ പറഞ്ഞു. എന്നോട് പുറത്തോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അല്ല, എനിക്ക് ശർദ്ദിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ ഇറങ്ങുന്നത്. അപ്പം ഞാൻ ശർദ്ദിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഒരു ഡോറ് തുറന്ന് അപ്പുറം സൈഡിൽ ഡോറാണ്, അവിടെ നിന്ന് തുറന്ന് എന്നെ പുറത്തേക്ക് ഇറക്കുന്നു. പുറത്തോട്ട് ഇറങ്ങി ഞാൻ ഇതുപോലെ ഡോറിൽ ചാരി നിൽക്കുക. അറിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസരം ഡോറിൽ ചാരി നിന്ന് വണ്ടിക്ക് ക്രോസായിട്ട് ശലം കയറ്റി മറ്റേ വണ്ടി ഓട്ടോക്ക് ചെയ്ത് പറ്റി ക്രോസ് ചെയ്തിട്ട് അവിടെ നാളെ ഇറക്കുന്നത് ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ. ഒരു ശാലം ദൂരം, ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ മറ്റേ വണ്ടി ഇടുന്ന ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അധികം ദൂരം ഒന്നും അനീഷോടെ നിൽക്കുന്ന സമയത്താണ് ഫ്രണ്ടിൽ കൂടെ വന്ന് വണ്ടിയോടെ കൊണ്ട് വണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇതിലെ പാസ് ചെയ്ത് ഫ്രണ്ടിൽ ചെന്നായിരുന്നു. അവൻ അപ്പോൾ തൊട്ടുപുറകിൽ തന്നെ ഉണ്ടായിരുന്നു, വണ്ടി തൊട്ടുപുറകിൽ വന്നതാണ്.
എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ വന്നായിരുന്നു. ഇനി ശ്രദ്ധിക്കുന്ന അവിടെ ഇറങ്ങി നിർത്തുന്ന നമുക്ക് കെവിനെ കാണണം എന്നൊരാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കെവിൻ അവരുടെ കൂടെ ഉണ്ടോ, കെവിൻ ഉണ്ടോ, കെവിനെ കാണണം, കെവിൻ്റെ അവസ്ഥ, അങ്ങനെ ഒരു പ്ലാനോടെ കൂടിയാണ് ഞാൻ അവിടെ നിർത്തിച്ചത്. ശ്രദ്ധിച്ചാൽ അങ്ങനെ നിർത്തുന്ന സമയത്തെങ്കിലും എനിക്ക് അവനെ കാണാം എന്നൊരു വിഷയം, രണ്ടുപേരും ഒരു വണ്ടിയിലാണെങ്കിൽ എനിക്ക് അവനെ സേവ് ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കെവിൻ രക്ഷപ്പെട്ടു പോയെന്നാണ് പിന്നെ അറിയുന്നത്. അങ്ങനെ ചിലരുടെ ദുരഭിമാനത്തിന് ഇരയായി കെവിൻ മാറി. ഇനിയും മറ്റൊരാളെ തിരഞ്ഞ് ദുരഭിമാനികൾ ഇറങ്ങാതിരിക്കാൻ പോലീസ് നടപടികൾ ശക്തമാക്കി. നീനുവിന്റെ പിതാവ് ചാക്കോയാണ് തട്ടിക്കൊണ്ടു പോകലിന്റെ സൂത്രധാരനെന്ന് കണ്ടെത്തി. സഹോദരൻ സാനു സുഹൃത്തുക്കളെയും കൊട്ടേഷൻ സംഘങ്ങളെയും ഉപയോഗിച്ച് ആസൂത്രണം നടപ്പിലാക്കി. പോലീസിന്റെ സഹായവും ലഭിച്ചതോടെ കാര്യങ്ങൾ എളുപ്പമായി. ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും ക്രൂരമർദ്ദനത്തിനിരയായി കെവിൻ മരണത്തിലേക്ക് നടന്നതോടെ കഥ മാറി. പിതാവും സഹോദരനും കൊട്ടേഷൻ സംഘങ്ങളും ഉൾപ്പെടെ പിടിയിലായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കെവിൻ്റെ മരണകാരണം കൂടുതൽ വ്യക്തമാകൂ. കെവിനും നീനുവിൻ്റെ സഹോദരനും വിദേശത്തായിരുന്നു. രണ്ടുപേരും ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയതും നീനുവിന് വേണ്ടി. കെവിൻ നീനുവിനെ ജീവിതത്തിലേക്ക് കൂട്ടാനും സാനു കെവിനെ ജീവിതത്തിൽ നിന്ന് ആട്ടിയോടിക്കാനും. നീനുവിന്റെ പേരിൽ വീട്ടുകാർ വേട്ടയാടുമ്പോഴും കെവിൻ പ്രിയപ്പെട്ടവനായിരുന്നു മറ്റുള്ളവർക്ക്. വേട്ടപ്പട്ടികൾ കുറച്ചെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രതിരോധം തീർക്കുമായിരുന്നു സുഹൃത്തുക്കൾ. കെവിൻ എന്ന പേര് അന്ന് കെവിനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷമാണ് കേരളം മുഴുവൻ അറിയാൻ തുടങ്ങിയതും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അനീഷ് എന്ന ഒരു ബന്ധുവിനും സുഹൃത്തിനും കെവിൻ ആരായിരുന്നു? ശിവൻ എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും അമ്മാവിന്റെ മകനാണെങ്കിൽ പോലും സുഹൃത്താണ്, അനിയനാണ്. ശരിക്കും അനിയനെ പോലെ അനിയൻ തന്നെയാണ്. അത്രയ്ക്ക് അതുപോലെ ഒരു സുഹൃത്താണ്. നമുക്ക് വേണ്ടി എന്തും ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു കണ്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ള അനിയ ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് കൂടുതലും അവനായിട്ട് ഞാൻ ഇടപെട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അവനൊരു ഒരു താരം, ഒരു ഹീറോ എന്ന നിലയിലാണ് അറിയുന്നത്. നമുക്കെല്ലാവർക്കും ഇപ്പോഴൊരു ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിയാണ് കെവിനോട്. കാരണം അത്രയ്ക്ക് നല്ലൊരു സ്വഭാവത്തിനായിരുന്നു, മറ്റു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്വഭാവമുള്ള ആളായിരുന്നു. ഇനി ഈ ജീവിതയാത്രയിൽ നീനു തനിച്ചാണ്. കൂട്ട് ഒരു ദിവസം പോലും കൂടെ കഴിയാത്ത കെവിൻ്റെ ഓർമ്മകൾ മാത്രം. ഇനിയുള്ള ജീവിതം കെവിൻ്റെ കുടുംബത്തിനു വേണ്ടിയെന്ന് നീനു ഉറപ്പിക്കുന്നു. കാരണം വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത വിധം അത്ര കണ്ട് നീനു അകന്നിരുന്നു. നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകാനായിരുന്നു ആദ്യം ഞാൻ ഗെഞ്ചേട്ടൻ തീരുമാനിച്ചത്. പക്ഷെ ഗെഞ്ചേട്ടൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഗെഞ്ചേട്ടൻ വാശിയായിരുന്നു. പിന്നെ ഇപ്പോൾ അച്ഛയ്ക്കും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് അച്ഛൻ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അച്ഛയുടെ അമ്മയുടെയും കൂടെ ഞാൻ നിൽക്കും, ചേച്ചിയുടെയും കൂടെ. എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അല്ല, അറിഞ്ഞതിന് ശേഷം ഞാൻ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇല്ല, ഗെഞ്ചേട്ടൻ്റെ കാര്യം വീട്ടിൽ അറിയത്തില്ലായിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴേ അറിഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പോഴേ അറിയത്തില്ലായിരുന്നു, ആരാണാളെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അനീഷ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടിയായിരുന്നു. എൻ്റെ ഹോസ്റ്റലിൽ ഗെഞ്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങാണ്ട് ഫോട്ടോ കിട്ടി. പിന്നെ മാന്നാനത്തെ മെമ്പറിനെ എങ്ങാണ്ട് കാണിച്ചു. അങ്ങനെയാണ് ഗെഞ്ചേട്ടൻ പറഞ്ഞു. അല്ല, അതിന് മുന്നേ വീട്ടിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് എന്നെ കെട്ടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പഠിത്തം കിട്ടുന്ന ആളെ നോക്കും.
അങ്ങനെ ഒരു ഇതിൽ തീരുമാനിക്കായിരുന്നു. പറഞ്ഞിരുന്ന അവൾ സമ്മതിക്കത്തില്ല, അത് ഉറപ്പാണ്. അത് എനിക്കും കെഞ്ചേണ്ണും ഉറപ്പാ സമ്മതിക്കത്തില്ല. മകന്റെ മൃതദേഹത്തിനരികിൽ പിടിവിട്ട് കരയുമ്പോഴും ഈ പിതാവ് നീനുവിനെ ചേർത്ത് പിടിച്ചു. നീനുവിന്റെ ശരീരത്തിൽ തൻ്റെ ഒരു തുള്ളി കണ്ണീർ വീഴാതിരിക്കാൻ പരിശ്രമിച്ചു. അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ പിതാവിൻ്റെ സ്ഥാനത്ത് താനേ ഉള്ളൂവെന്ന് ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, ഇതിനെ എങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങൾ? ഞാൻ പറഞ്ഞു, അവളെ ഞാൻ കൊണ്ടുപോകും, ധൈര്യമായിട്ടല്ലേ പറയുന്നത്. ഞാനും എൻ്റെ വൈഫും അവിടെ കൊച്ചും കൂടെ കൂടി അവൾ സ്റ്റേഷനിൽ ഒപ്പിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളോട് പഠിക്കാമെന്ന് ചോദിച്ചു, അവൾ പഠിക്കാമെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അവൾക്കൊരു സങ്കടം ഉണ്ടായി, അവൻ മരിച്ചത്. ഇപ്പം അന്ന് ആദ്യം ഇതറിഞ്ഞില്ലായിരുന്നു, അന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ട് പഠിക്കാൻ പോകാൻ പറഞ്ഞാൽ പറ്റിയല്ല. വേണ്ട, ഞാൻ ഇവിടെ ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യം എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അപ്പോൾ അവൾ ഓർത്തിരിക്കുന്ന അവളെ പഠിപ്പിക്കാൻ ഞാൻ ബുദ്ധിമുട്ടണമല്ലോ. അത് ഓർത്താണ് അവളിങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചി ബുദ്ധിമുട്ടല്ല, പഠിക്കണം എന്നാണ്, പഠിച്ചിട്ട് ഒരു ജോലി മേടിക്ക്. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവളത് ധൈര്യമായിട്ട് ഇപ്പോൾ പറഞ്ഞില്ല. അതും നമുക്കതാ വേണ്ടത്. അപ്പം നമ്മൾക്കൊരു ആശ്രയം തന്നെ അതല്ല, അവൾക്ക് നമ്മുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാമല്ലോ. പഠനം തുടരണം, ജോലി സമ്പാദിക്കണം, കെവിൻ ചേട്ടൻ്റെ ആഗ്രഹം പോലെ വീട് നോക്കണം. തൻ്റെ പ്രിയതമനെ വേട്ടയാടിക്കുന്ന സഹോദരനും പിതാവിനും മുമ്പിൽ തോൽക്കാതെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു 21-കാരിയുടെ വെറും വാക്കുകൾക്കപ്പുറം ദൃഢമാണ് ഈ വാക്കുകൾ. സഹോദരി, നീ തനിച്ചല്ല. കെവിൻ്റെ ധൈര്യം പകരുന്ന ഓർമ്മകൾക്കൊപ്പം മനസാക്ഷി ആർക്കും കടം കൊടുക്കാത്ത ഒരു സമൂഹവുമുണ്ട് നിനക്കൊപ്പം. തുടരുക നിന്റെ ജീവിതയാത്ര. ഈ വീട്ടിൽ നീനുമുണ്ട്, കൂട്ടിന് കെവിൻ്റെ പിതാവും സഹോദരിയും അമ്മയുമുണ്ട്. കേസന്വേഷണം അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. കെവിൻ, ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റു ചെയ്തത് ഈ സമൂഹമാണ്. കേരളത്തിൽ എന്നും ഒരു കറുത്ത നൊമ്പരമായി നീ ഉണ്ടാകും. കെവിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.